Hi all, let's discuss about applications of data structure. നമ്മൾ ഡാറ്റ സ്ട്രക്ചേഴ്സിൻ്റെ അപ്ലിക്കേഷൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കറിയാം, നമ്മൾ ലീനിയർ ഡാറ്റ സ്ട്രക്ചറും നോൺ ലീനിയർ ഡാറ്റ സ്ട്രക്ചറും ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഈ ലീനിയർ ഡാറ്റ സ്ട്രക്ചറിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതാണ് അരേസും ലിങ്ക് ലിസ്റ്റും ഒക്കെ. അപ്പോൾ നോക്കാം, ഫസ്റ്റ് വൺ അരേസ്. അരേസ് എന്തൊക്കെ അപ്ലിക്കേഷൻസ് ആണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ കഴിയുന്നത് എന്ന് നോക്കാം. അരേസ് യൂസ് ചെയ്തിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അരേസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം അതിനുള്ള മെമ്മറി ഫസ്റ്റ് അലോക്കേറ്റ് ചെയ്ത് വെക്കും. നമുക്ക് ഡാറ്റ ടൈപ്സും ഡാറ്റ സ്ട്രക്ചറും നമ്മൾ കമ്പയർ ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞതാണ്, ഇതിലൊക്കെ ഫസ്റ്റ് നമ്മൾ തന്നെ സ്പേസ് ഡിഫൈൻ ചെയ്ത് വെക്കും എന്നൊക്കെ. അപ്പോൾ ഇത്തരം അരേസ് വെച്ചിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പോസിബിൾ ആണ്. ഫസ്റ്റ് വണ് മെട്രിസസ് പോസിബിൾ ആണ്, വെക്ടേഴ്സ് പോസിബിൾ ആണ്, പിന്നെ ഡാറ്റാബേസ് ടേബിൾസ് ഒക്കെ പോസിബിൾ ആണ്. അപ്പോൾ ഈ മെട്രിസസിൻ്റെ കേസൊക്കെ വരുമ്പോൾ നമുക്ക് വൺ ഡയമെൻഷണൽ ടു ഡയമെൻഷണൽ അരേസ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് മെട്രിസസ് പോസിബിൾ ആവുന്നത്. അപ്പോൾ അരേസിൻ്റെ ഒരു പ്രത്യേകത എന്താണ്, അത് വൺ ഡയമെൻഷനലായിട്ടും നമുക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യാം, ടു ഡയമെൻഷണൽ മൾട്ടി ഡയമെൻഷനലൊക്കെ ആയിട്ട് അത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ മെത്തേഡ്സ് യൂസ് ചെയ്തിട്ടാണ് അത് മെട്രിസസും അതേപോലെ ടേബിൾസും ഈവൻ ഡാറ്റാബേസൊക്കെ നമുക്ക് പോസിബിൾ ആവുന്നത് അരേസിൻ്റെ ഇത്തരം ക്യാരക്ടറിസ്റ്റിക്സിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഇപ്പോൾ വൺ ഡയമെൻഷനൽ അരയാണ് പോലും അതിലെ എലമെൻസിനെ റെക്കോർഡ്സായിട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റും, അങ്ങനെ ഡാറ്റാബേസായിട്ട് യൂസ് ചെയ്യാം. അങ്ങനെ ഒരുപാട് പോസിബിലിറ്റീസ് അരേസ് കൊണ്ടുണ്ട്. അതോടൊപ്പം തന്നെ അരേസ് വെച്ചിട്ട് നമുക്ക് മറ്റ് ഡാറ്റ സ്ട്രക്ചേഴ്സും ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പോസിബിൾ ആണ്. ലിസ്റ്റ് ആയാലും സ്റ്റാക്ക്, ക്യൂ, ഹാഷ് ടേബിൾസ്, ട്രീ, എനിതിങ്, അങ്ങനെ ഒരുപാട് ഡാറ്റ സ്ട്രക്ചേഴ്സ് നമുക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ കഴിയും അരേസ് യൂസ് ചെയ്തിട്ട്. അപ്പോൾ നമ്മൾ ഈ അരേ ബേസ് ചെയ്തിട്ട് ഇത്തരം ഡാറ്റ സ്ട്രക്ചേഴ്സ് ഒക്കെ ഇംപ്ലിമെൻ്റ് ചെയ്യാം. അതിനൊക്കെ അതിൻ്റേതായ വേറൊരു വേ ഉണ്ടല്ലോ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ. ഒരുപാട് ടെക്നിക്ക് അവരുടേതായ വേസ് ഉണ്ട്. എങ്കിൽ കൂടെ നമ്മൾ അരേസ് വെച്ചിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതുകൊണ്ട് ഇപ്പോൾ എന്താ ഒരു യൂസ്? എന്തെങ്കിലും യൂസ് ഉണ്ടായിട്ടാണല്ലോ അപ്പോൾ അരേ വെച്ച് നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത്. അത് സിമ്പിളാണ്, അതേപോലെ സ്പേസ് എഫിഷ്യൻ്റ് ആണ്. എന്ന് വെച്ചാൽ അരേസ് വെച്ച് ഇംപ്ലിമെൻ്റ് ചെയ്യുമ്പോൾ സിമ്പിളാണ്, സ്പേസ് എഫിഷ്യൻ്റ് ആണ്. എന്ന് വെച്ചാൽ ഇംപ്ലിസിറ്റ് ഡാറ്റ സ്ട്രക്ചേഴ്സ് ആയിരിക്കും. നമ്മുടെ ഈ ലിങ്ക്സ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ അത് എക്സ്പ്ലിസിറ്റ് ആയിട്ട് മാറും. ഇതാകുമ്പോൾ ഇംപ്ലിസിറ്റ് ആണ്. മാത്രമല്ല, നമ്മൾ പറഞ്ഞു കുറച്ച് സ്പേസ് മതി, സ്പേസ് എഫിഷ്യൻ്റ് ആണ്, സിമ്പിളാണ് ഒക്കെയാണ്. പക്ഷേ അതിന് ഡിസഡ്വാൻറ്റേജ് ഉണ്ട്, സ്പേസ് കോംപ്ലക്സിറ്റി ഇഷ്യൂസ് വരുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അൽഗോറിതംസ് ഒക്കെ യൂസ് ചെയ്യുന്ന കേസിൽ ഒരുപാട് ഇഷ്യൂസ് വരും. കാരണം അരേസ് എന്ന് പറഞ്ഞാൽ ഒരു ബേസിക് ലെവൽ വെച്ചിട്ട് നമ്മൾ വേറൊരു ഡാറ്റ സ്ട്രക്ചർ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതിനേക്കാൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സെയിം ഡാറ്റ സ്ട്രക്ചർ പ്രൊവൈഡഡ് ആണെങ്കിൽ ആ ഒരു മെത്തേഡാണല്ലോ യൂസ്ഫുൾ ആകുന്നത് കൂടുതൽ. കമ്പയറിങ് ടു ദാറ്റ് സ്പേസ് കുറച്ച് മതി, എഫിഷ്യൻ്റ് ആണൊക്കെയാണെങ്കിൽ കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അൽഗോരിതംസ് ഒക്കെ യൂസ് ചെയ്യാം. നമ്മൾ ഡാറ്റ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് അതിലൂടെ ഒരുപാട് അൽഗോരിതംസ് ഒക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മളിത് ഐറ്റംസ് വെറൈറ്റി ഡാറ്റ സ്ട്രക്ചേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത്തരം ഇഷ്യൂസിൽ സ്പേസ് കോംപ്ലക്സിറ്റി ഇഷ്യൂസൊക്കെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നമ്മളുടെ ഈ അരേസ് യൂസ് ചെയ്തിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യുമ്പോൾ. എക്സാമ്പിൾ, നമുക്ക് സെർച്ച് ട്രീ എന്നൊക്കെ പറഞ്ഞാൽ അത്ര അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അൽഗോരിതമാണ്. അപ്പോൾ അതൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് ഇഷ്യൂസ് വരുന്നുണ്ട്. അത് നമ്മൾ അരേസിൻ്റെ അപ്ലിക്കേഷൻസ് പറഞ്ഞു. മെട്രിസസ് ആയാലും വെക്ടേഴ്സ് ആയാലും ടേബിൾസ് ആയാലും നമ്മളുടെ ഡാറ്റാബേസ് ആയാലും മാത്രമല്ല, അതിനൊക്കെ പുറമേ ഒരുപാട് ഡാറ്റ സ്ട്രക്ചേഴ്സ് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ നമ്മളുടെ അരേസ് പോസിബിൾ ആണ്. വിത്ത് ദെയർ ഓൺ ലിമിറ്റേഷൻസ് ഉണ്ട്. പിന്നെ നമുക്ക് നെക്സ്റ്റ് ഡാറ്റ സ്ട്രക്ചറിൽ നോക്കാം, ലിങ്ക് ലിസ്റ്റ് ആണ്. ലിങ്ക് ലിസ്റ്റ് നമ്മൾ പറഞ്ഞതാണ്. പിന്നെ ഈ അരേസിനെ കുറിച്ചൊക്കെ നമുക്ക് ഇനി ഒരു മൊഡ്യൂൾ തന്നെ പഠിക്കാൻ കേട്ടോ. അപ്പോൾ നിങ്ങൾ അങ്ങനെ ടെൻഷൻ ആവേണ്ട, നമ്മൾ ജസ്റ്റ് ഇപ്പോൾ മെട്രിസസിൽ യൂസ് ചെയ്യാം അങ്ങനെയൊക്കെയല്ലേ പറയുന്നുള്ളൂ എന്നൊന്നും ഒരിക്കലും ടെൻഷൻ ആവേണ്ട. മെട്രിസസിനെ കുറിച്ചൊക്കെ ഒരുപാട് ഇപ്പോൾ തോന്നുന്നു പ്രോഗ്രാംസ് തന്നെ ഉണ്ടാവും, ഉണ്ട് പ്രോഗ്രാംസൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. ഇതിപ്പോൾ ഫസ്റ്റ് മൊഡ്യൂളല്ലേ എത്തിയിട്ടുള്ളൂ, നമുക്ക് ഓരോന്നിനും ഓരോ മൊഡ്യൂൾ തന്നെ പഠിക്കാനുണ്ട്. അപ്പോൾ നെക്സ്റ്റ് നമ്മുടെ ലിങ്ക് ലിസ്റ്റിൻ്റെ കേസ് വരുമ്പോൾ നമുക്കറിയാം ലിങ്ക് ലിസ്റ്റ് ഒരു ലീനിയർ ഡാറ്റ സ്ട്രക്ചർ ആണെങ്കിൽ കൂടെ സെക്കൻഡ് ടെക്നിക്കാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞു രണ്ട് ടെക്നിക്കുണ്ട് ലീനിയർ ഡാറ്റ സ്ട്രക്ചർ യൂസ് ചെയ്യുന്നത്. ഒന്ന്, നമ്മളുടെ അരേസ് പോലെ ഗ്രൂപ്പ് ഓഫ് എലമെൻസിനെ വൺ ആഫ്റ്റർ അനദർ ആയിട്ട് ലീനിയർ റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്നതിനാണ് ഫസ്റ്റ് ടെക്നിക്ക് യൂസ് ചെയ്യുന്നത്. സെക്കൻഡ് ടെക്നിക്കിൽ കൺസെപ്റ്റ് ഓഫ് പോയിൻറ്റേഴ്സ് വരുന്നത് സെക്കൻഡ് ടെക്നിക്കിലാണ്. ആ പോയിൻറ്റേഴ്സ് കൺസെപ്റ്റാണ് നമ്മളുടെ ലിങ്ക് ലിസ്റ്റിൽ യൂസ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ കണ്ടിഗ്യൂസ് മെമ്മറിയിലല്ല അത് സ്റ്റോർ ചെയ്യുന്നത്, വൺ ആഫ്റ്റർ അനദർ ആയിട്ട് നമ്മളൊരു പോയിൻറ്റേഴ്സ് യൂസ് ചെയ്തിട്ടാണ്. എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞതാണ്, ഡിസ്കസ് ചെയ്തതാണ്, ഒരു നോഡ് ഉണ്ടാകും, അതിന് രണ്ട് പാർട്ട് ഉണ്ടാകും. ഒരു പാർട്ടിൽ ഡാറ്റയാണ്, അത് പാർട്ടിൽ നെക്സ്റ്റ് ഡാറ്റയിലേക്കുള്ള റെഫറൻസ് ആണ്. അപ്പോൾ അത്തരം മെത്തേഡ് യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇതൊരു ലീനിയർ ഡാറ്റ സ്ട്രക്ചറാണ്. ഓക്കെ, ഇനി നമുക്ക് അതിൻ്റെ അപ്ലിക്കേഷൻസ് ഒക്കെ ഒന്ന് നോക്കാം.
അപ്പോൾ ലിങ്ക് ലിസ്റ്റിൻ്റെ അപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെയുള്ള ഇംപ്ലിമെൻറ്റേഷൻസ് പോസിബിൾ ആണെന്ന് വെച്ചാൽ വേറെ ഡാറ്റ സ്ട്രക്ചേഴ്സ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ കഴിയും, സ്റ്റാക്കും ക്യൂ ഒക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ കഴിയും, അതേപോലെ ഗ്രാഫ്സ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ കഴിയും. ഗ്രാഫ്സ് ഒക്കെ നമ്മൾ പറഞ്ഞതാണ് പെയർ ഓഫ് എലമെൻസിൻ്റെ റിലേഷൻഷിപ്പ് ആണ് അത് കീപ്പ് ചെയ്യുന്നത്. അപ്പോൾ അഡ്ജസൻസി ലിസ്റ്റിലുള്ള ഗ്രാഫിനെ നമുക്ക് ലിങ്ക് ലിസ്റ്റ് യൂസ് ചെയ്തിട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നത് പോസിബിൾ ആണ്. പിന്നെ നമ്മുടെ ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ. ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ എന്ന് പറഞ്ഞാൽ മോസ്റ്റ് എഫിഷ്യൻറ്റ് വേയിൽ നമ്മൾ മെമ്മറി യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. മെമ്മറിയിൽ ഇപ്പോൾ ഒരുപാട് ഡാറ്റകൾ വരുന്നുണ്ട്, ഒരുപാട് പ്രോസസ്സിങ് ഓപ്പറേഷൻസ് മാനിപ്പുലേഷൻസ് ഒക്കെ നടക്കുന്നുണ്ട് നമ്മളുടെ ഈ മെമ്മറിയിലും, അതേപോലെ നമ്മുടെ സെൻട്രൽ പ്രോസസ്സിങ് യൂണിറ്റിലാണ് നടക്കുന്നത്. പക്ഷേ മെമ്മറീസ് യൂസ് ചെയ്തിട്ടാണ് ഓരോ വാല്യൂസ് അവർ ഗെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മെമ്മറി അലോക്കേഷൻ അത്രയും എഫിഷ്യൻ്റ് ആയിരിക്കാം. അപ്പോൾ ഈ ഡൈനാമിക് മെമ്മറി അലോക്കേഷനാണ് നമ്മൾ അതിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ എവിടെയെങ്കിലും ഫ്രീ ആയി കറക്കുന്ന നോട്ട്സോ അല്ലെങ്കിൽ ബ്ലോഗ്സോ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് എഫിഷ്യൻ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ കഴിയാം. അതിനാണ് നമ്മൾ ഇത്തരം വെറൈറ്റി ഡാറ്റ സ്ട്രക്ചേഴ്സൊക്കെ യൂസ് ചെയ്യുന്നത്, അതേപോലെ വെറൈറ്റി അലോക്കേഷൻ മെത്തേഡ്സൊക്കെ യൂസ് ചെയ്യുന്നത്. അതിലുള്ള ഒന്നാണ് ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ. അപ്പോൾ ഈ ലിങ്ക് ലിസ്റ്റിലുള്ള ഫ്രീ ബ്ലോക്സൊക്കെ നമുക്ക് യൂസ്ഫുൾ ആക്കാൻ കഴിയും. ഇപ്പോൾ എന്തെങ്കിലും മിസ്സായിപ്പോയോ അല്ലെങ്കിൽ ഫ്രീ ആയി കിടക്കുന്ന ബ്ലോക്സ് അതിൻ്റെ ഇടയിലുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് മറ്റ് നോൺ ലീനിയർ ഡാറ്റ സ്ട്രക്ചേഴ്സിനൊക്കെ യൂസ്ഫുൾ ആക്കാൻ കഴിയും. കാരണം അവർ ഓൾറെഡി സ്കാറ്റേഡ് ആയിട്ടാണ് കിടക്കുന്നത്, അപ്പോൾ അവർക്ക് എവിടെ നിന്നും ഗെറ്റ് ചെയ്യാൻ കഴിയുമല്ലോ. ഓക്കെ, അപ്പോൾ ഒരിക്കൽ കൂടെ പറയാം, സ്റ്റാക്കിങ് ക്യൂ ഒക്കെ ഇംപ്ലിമെൻറ്റേഷൻ പോസിബിൾ ആണ്, ഗ്രാഫ്സ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ കഴിയും, ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ പോസിബിൾ ആണ്. പിന്നെ ഡയറക്ടറി ഓഫ് നെയിംസ് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയും. ഡയറക്ടറി ഓഫ് നെയിംസ് നമുക്കറിയാം, ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു പി ഡി എഫ് എടുക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ ജസ്റ്റ് ഒരു ഇൻഡെക്സ് പേജ് നോക്കിയാൽ നമുക്കറിയാം. ഇപ്പോൾ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഒരു എക്സാമ്പിൾ പറയണം, അപ്പോൾ അങ്ങനെ ഒരു കൺസെപ്റ്റ് നമുക്ക് അത് കിട്ടണം. അപ്പോൾ ജസ്റ്റ് 178 ആണ് അതിൻ്റെ പേജ് നമ്മുടെ, നമ്മൾ കണ്ട വലിയ ഒരു മൊറിസ് മേനോൻ്റെ വലിയൊരു ബുക്ക് മൊത്തം നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ജസ്റ്റ് 178 എന്ന് ഓപ്പൺ ചെയ്താൽ കറക്റ്റ് കൺസെപ്റ്റ് ഒക്കെ നമ്മളെത്തും. അപ്പോൾ വെറുതെ നമ്മുടെ ടൈം കോംപ്ലക്സിറ്റി ഇഷ്യൂസൊക്കെ കുറക്കാൻ പറ്റും നമുക്ക് ഇത്തരം കേസിൽ. അപ്പോൾ ഇത്തരം ഡയറക്ടറി ഓഫ് നെയിംസ് യൂസ് ചെയ്യുന്നത് ലിങ്ക് ലിസ്റ്റിൻ്റെ അപ്ലിക്കേഷൻസ് കീപ്പ് ചെയ്തിട്ടാണ്. എന്ന് വെച്ചാൽ നമ്മളുടെ ഡാറ്റ എടുക്കുന്നു, നെക്സ്റ്റ്ക്ക് എന്തൊക്കെയാണ് നമുക്ക് പോയിൻ്റ് ചെയ്യേണ്ടത് അത് വെച്ചിട്ട് നമുക്ക് പല രീതിയിൽ ആ മെത്തേഡ്സിനെ യൂസ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഡയറക്ടറി ഓഫ് നെയിംസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പോസിബിൾ ആണ്. അതുപോലെ ലോങ് ഇൻറ്റീജേഴ്സിൻ്റെ അരിത്മാറ്റിക് ഓപ്പറേഷൻസ് പെർഫോമിങ് ആണ് പെർഫോം ചെയ്യാം. അതേപോലെ പോളിനോമിയൽസ് മാനിപ്പുലേറ്റ് ചെയ്യാം. അതേപോലെ സ്പാർസ് മെട്രിക്സ്, മെട്രിക്സിൻ്റെ ഒരു വെറൈറ്റി ആണ് സ്പാർസ് മെട്രിക്സ്, അത് റെപ്രസെൻ്റ് ചെയ്യാൻ യൂസ് ചെയ്യാം. ഇത്തരം കാര്യങ്ങൾക്കൊക്കെ നമ്മുടെ ലിങ്ക്ഡ് ലിസ്റ്റ് യൂസ്ഫുൾ ആണ്. ഓക്കെ, അതൊക്കെ അപ്ലിക്കേഷൻസ് ആണ് ലിങ്ക്ഡ് ലിസ്റ്റിൻ്റെ. പിന്നെ ഞാൻ പറയുന്ന സ്പീഡ് കൂടി പോകുന്നുണ്ടോ, അങ്ങനെയെങ്കിലും എനിക്കൊന്ന് പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്യാൻ കേട്ടോ. അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് വരുമ്പോൾ സ്പീഡ് കൂടി പോകുന്നുണ്ടോ, ഡൗട്ട് ഉണ്ടോ. ഓക്കെ, എനിവേ നമുക്ക് നോക്കാം, ഒക്കെ നമുക്ക് റെഡി ആക്കാം ഇൻഷാല്ലാ. അപ്പോൾ നെക്സ്റ്റ് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ലിങ്ക് ലിസ്റ്റിൻ്റെ അപ്ലിക്കേഷൻ. റിയൽ വേൾഡിൽ നമുക്ക് ലിങ്ക് ലിസ്റ്റ് ഒരുപാട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. മറ്റേ നമ്മൾ സിസ്റ്റത്തിനകത്തൊക്കെ ഉള്ള കാര്യങ്ങൾ റിയൽ വേൾഡായിട്ട് കമ്പയർ ചെയ്തിട്ടൊക്കെ നമ്മൾ കുറേ പറഞ്ഞത്. പക്ഷേ റിയൽ വേൾഡിലാണ് ശരിക്കും നടക്കുന്ന കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഇമേജ് വ്യൂവർ നമുക്കറിയാം, നമ്മളിപ്പോൾ ഒരു ഇമേജ് കാണുമ്പോൾ നമുക്ക് പ്രീവിയസ് ഗെറ്റ് ചെയ്യാൻ പോസിബിൾ ആണ്, നെക്സ്റ്റ് ഗെറ്റ് ചെയ്യാൻ പോസിബിൾ ആണ്. ജസ്റ്റ് ഒരു നെക്സ്റ്റ് ബട്ടണോ അല്ലെങ്കിൽ പ്രീവിയസ് ബട്ടണോ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഗെറ്റ് ചെയ്യാം. ആക്സസിങ് പോസിബിൾ, അപ്പോൾ അത് തമ്മിൽ ലിങ്ക്ഡ് ആണ്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ആക്സസിങ് ആണ്, ലിങ്ക്ഡ് ലിസ്റ്റ് ആണ്, അപ്ലിക്കേഷൻ ആണ് അവിടെ യൂസ് ചെയ്യുന്നത്. അതേപോലെ നമ്മളുടെ വെബ് ബ്രൗസേഴ്സിൻ്റെ കേസിൽ പ്രീവിയസ് പേജ്, നെക്സ്റ്റ് പേജ് ഒക്കെ ലിങ്ക്ഡ് ആണ്. അപ്പോൾ നമുക്ക് ആക്സസിങ് ഈസ് വെരി വെരി ഈസിയാണ്. മ്യൂസിക് പ്ലെയറിൻ്റെ പേസിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നല്ലേ, നമുക്ക് പോയി സോങ് അത് വേണ്ട നെക്സ്റ്റ് പോട്ടെ, അല്ലെങ്കിൽ ഒന്നുകൂടെ പ്രീവിയസ് കേൾക്കായിരുന്നു അപ്പോൾ നമ്മൾ പ്രീവിയസ് പോകും. അങ്ങനെ ഇത്തരം പോസിബിലിറ്റീസൊക്കെ നമ്മുടെ ലിങ്ക് ലിസ്റ്റ് യൂസ് ചെയ്തിട്ട് ലിങ്ക് ചെയ്യാൻ കഴിയും, നമുക്കതൊക്കെ യൂസ്ഫുൾ ചെയ്യാനും കഴിയും. ഓക്കെ, ദെൻ നെക്സ്റ്റ് അപ്ലിക്കേഷൻസ് ഓഫ് സ്റ്റാക്ക്. സ്റ്റാക്കിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി നമ്മൾ പറഞ്ഞതാണ്, വൺ എൻഡ് പ്രോസസ്സിംഗ് ആണ് പോസിബിൾ. ഇപ്പോൾ ഡിലീറ്റ് ചെയ്യുകയാണെങ്കിലും ഇൻസേർട്ട് ചെയ്യുകയാണെങ്കിലും ഒക്കെ ആ വൺ എൻഡിലേ പോസിബിൾ ആവുള്ള, ക്യൂനെ പോലെ രണ്ട് എൻഡും പോസിബിൾ അല്ല. അപ്പോൾ നമ്മുടെ സ്റ്റാക്കിൽ യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്താണ്? ലിഫോ, ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. ലാസ്റ്റ് ആരാണ് ഇന്നായത്, അയാളാണ് ഫസ്റ്റ് ഔട്ട് ആവുക. അപ്പോൾ രണ്ടിലും രണ്ട് മെത്തേഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്, ക്യൂലായാലും സ്റ്റാക്കിലായാലും. അപ്പോൾ സ്റ്റാക്കിലുള്ളത് ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ടാണ്. അപ്പോൾ ലാസ്റ്റ് ആരാണ് ഇൻസേർട്ട് ചെയ്തത്, ആ ലാസ്റ്റ് ആളെ നമുക്ക് ഡിലീറ്റ് ചെയ്യാനുള്ളൂ. അല്ലാതെ അതിൻ്റെ ഇടയിൽ പോയിട്ട് ആരെങ്കിലും ഡിലീറ്റ് ചെയ്യാൻ കഴിയില്ല, അല്ലെങ്കിൽ ഫസ്റ്റ് പോയിട്ട് ഡിലീറ്റ് ചെയ്യാൻ കഴിയില്ല. ആരാണ് ലാസ്റ്റ്, അവരാണ് ഫസ്റ്റ് ഔട്ട് ആവുന്നത്, ഫസ്റ്റ് നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ കഴിയുന്നത്. ഈ ഇൻസേർട്ട് ചെയ്യുമ്പോൾ പിന്നെയും പിന്നെ ആ ലാസ്റ്റ് പോയി ഇൻസേർട്ട് ചെയ്യാൻ കഴിയുള്ളൂ, ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ആ ലാസ്റ്റ് പോയി ഡിലീറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. അതാണ് സ്റ്റാക്കിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി. അപ്പോൾ നമുക്ക് സ്റ്റാക്കിൽ വരുന്ന അപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. എക്സ്പ്രഷൻ ഹാൻഡ്ലിങ്ങിൻ്റെ കേസ് വരുമ്പോൾ, ഇപ്പോൾ നമുക്കറിയാം ഇൻഫിക്സ് കൺവേർഷൻ, ഇൻഫിക്സ് ടു പോസ്റ്റ് ഫിക്സ്, ഇൻഫിക്സ് ടു പ്രീഫിക്സ് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് കൺവേർഷൻസ് ഒക്കെ നമ്മൾ മാത്തമാറ്റിക്സിൽ പഠിക്കുന്നുണ്ട്. ഇത്തരം കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ഈ നമ്മുടെ സ്റ്റാക്കിൻ്റെ അൽഗോരിതംസ് അല്ലെങ്കിൽ സ്റ്റാക്കിൻ്റെ അപ്ലിക്കേഷൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്.
അപ്പോൾ ഇൻഫിക്സ് എക്സ്പ്രഷനെ പോസ്റ്റ്ഫിക്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പ്രീഫിക്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോഴൊക്കെ അതൊക്കെ എക്സ്പ്രഷൻസിന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത്തരം കേസിലൊക്കെ നമുക്ക് ഈ സ്റ്റാക്കിൻ്റെ അഡ്വാൻറ്റേജസ് യൂസ് ചെയ്യാൻ ചില ഓപ്പറേറ്റർ ഓർഡർ ചെയ്യുമ്പോൾ, അതേപോലെ പാരന്തസിസ് അതൊക്കെ ഓർഡർ ചെയ്യുന്ന ടൈമിൽ നമുക്ക് ഇപ്പോൾ കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ പ്രീഫിക്സ് ആകുമ്പോൾ നമ്മൾ പ്ലസ് മൾട്ടിപ്ലിക്കേഷൻ സൈൻ അത്തരം കാര്യങ്ങളൊക്കെ ഫസ്റ്റ് വരും, പിന്നെയാണ് വാല്യൂസ് വരിക. അപ്പോൾ ആ ഓർഡറിലാണ് നമ്മൾ സ്റ്റാക്കിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ നമ്മളത് ഗെറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ്, ഫസ്റ്റ് വാല്യൂസ് ഗെറ്റ് ചെയ്യും, പിന്നെ അതിനുള്ള അതിൻ്റെ ഓപ്പറേറ്റേഴ്സ് ഗെറ്റ് ചെയ്യും, അങ്ങനെയാണ് നമ്മൾ ഓപ്പറേഷൻസ് ചെയ്യുക. അപ്പോൾ ഇത്തരം മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻസിനും നമ്മളുടെ സ്റ്റാക്ക് പോസിബിൾ ആണെന്നാണ് കാണിക്കുന്നത്. ഓക്കെ, പിന്നെ പോസ്റ്റ്ഫിക്സ് പ്രീഫിക്സ് ഇവാലുവേഷൻ നമ്മൾ പറഞ്ഞ പോലെ തന്നെ അതിന് ഓരോ വാല്യൂസ് എടുക്കുമ്പോൾ ഈ ലാസ്റ്റ് നമ്മൾ ഇൻസേർട്ട് ചെയ്ത വാല്യൂസ് ആയിരിക്കും ഫസ്റ്റ് ഗെറ്റ് ചെയ്യുക. അങ്ങനെ ഗെറ്റ് ചെയ്തിട്ടാണ് നമുക്ക് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ നമ്മൾ ഇത്തരം എക്സ്പ്രഷൻസൊക്കെ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മളുടെസ്റ്റാക്ക് ഡാറ്റ സ്ട്രക്ചറാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ സ്റ്റാക്ക് ഇൻഫിക്സ് പോസ്റ്റ്ഫിക്സ് പ്രീഫിക്സ് ഇത്തരം കൺസെപ്റ്റുകൾക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് അപ്ലിക്കേഷൻ പറഞ്ഞാൽ ബാക്ക് ട്രാക്കിംഗ് പ്രൊസീജിയറാണ്. അപ്പോൾ നമ്മൾ ചില അൽഗോരിതംസ് എന്ന് വെച്ചാൽ അൽഗോരിതം ഡിസൈൻ ടെക്നിക്സ് നമുക്ക് പറയുകയാണെങ്കിൽ ഒരുപാട് അൽഗോരിതംസ് നമ്മൾ പഠിക്കാണ്ട് ഇപ്പോൾ സെർച്ചിങ് ട്രീസ് വേണ്ട അങ്ങനത്തെ ഇപ്പോൾ അൽഗോരിതംസ് ഒക്കെ നോക്കുമ്പോൾ ഫോർ എക്സാമ്പിൾ അപ്പോൾ ബ്രാഞ്ചസ് ആയിട്ടൊക്കെ ഡിവൈഡ് ചെയ്ത് പോകും. അപ്പോൾ ബ്രാഞ്ചസ് നമ്മളിപ്പോൾ ഒരു ഇങ്ങനെ അൽഗോരിതംസ് ചെയ്ത് വന്നുട്ടോ, പെട്ടെന്ന് ഇപ്പോൾ ഈ ഒരു പൊസിഷനിലെത്തിയപ്പോൾ നമുക്ക് എന്താണ് ബ്രാഞ്ച് ആയിട്ട് ഇപ്പോൾ മൂന്ന് ബ്രാഞ്ചസ് ഉണ്ട്. ഓക്കെ, മൂന്ന് ബ്രാഞ്ചസ് ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് അറിയില്ല ഫസ്റ്റ് ഏത് ബ്രാഞ്ചാണ് നമ്മൾ എന്താണ് പോകേണ്ടത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ബ്രാഞ്ച് നമ്മൾ ആദ്യം ഷൂട്ട് ചെയ്ത് നോക്കി ഫോളോ ചെയ്ത് നോക്കി. അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ കുറച്ച് ഓത് ഫെയിലാണ്, ഇത് പോസിബിൾ അല്ല. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ബ്രാഞ്ചിലേക്ക് നമുക്ക് എത്ര നേരം അവിടെ നിന്ന് ഇങ്ങോട്ട് എത്താൻ പറ്റില്ലല്ലോ. നമ്മൾ വീണ്ടും ബാക്ക് അടിച്ചിട്ട് നമ്മൾ ഈ ലാസ്റ്റ് പൊസിഷൻ എവിടെ നിന്നാണ് നമ്മൾ ബ്രാഞ്ച് ആയി ഡിവൈഡ് ചെയ്ത് അവിടെ എത്തിയിട്ട് നെക്സ്റ്റ് ബ്രാഞ്ചിലേക്ക് പോകണം. ഇനി അത് പോസിബിൾ അല്ലെങ്കിൽ വീണ്ടും വന്നിട്ട് ബാക്ക് ട്രാക്കിംഗ് ചെയ്തിട്ടാണ് നമ്മൾ നെക്സ്റ്റ് ബ്രാഞ്ചിലേക്ക് പോകുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത് അത്തരം കേസസിൽ നമ്മളിപ്പോൾ എവിടെ നിന്നാണ് ഈ ബ്രാഞ്ച് പോകുന്ന ആ ഒരു അഡ്രസ്സ് ഉണ്ടല്ലോ, ആ അഡ്രസ്സ് എടുത്ത് നമ്മൾ സ്റ്റാക്കിൽ സ്റ്റോർ ചെയ്യുക. അതിന് മുമ്പ് വേറെ കുറേ അഡ്രസ്സ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കാം, പക്ഷേ നമുക്ക് ഈ ബാക്ക് ട്രാക്കിംഗ് ചെയ്യുമ്പോൾ നമുക്ക് ഈ മേലെയുള്ള ഫസ്റ്റ് അഡ്രസ്സാണല്ലോ കിട്ടുക. അപ്പോൾ അവിടെ സ്റ്റാക്കിൻ്റെ അപ്ലിക്കേഷൻസാണ് പോസിബിൾ ആവുന്നത്. എന്ന് വെച്ചാൽ ബാക്ക് ട്രാക്ക് ചെയ്ത് നമ്മൾ ഈ പാരൻ്റ് അഡ്രസ്സ്ക്ക് വരുമ്പോൾ അത് സ്റ്റാക്കിൽ നിന്ന് നമ്മൾ മാക്സിമം കറക്റ്റ് ആ എവിടെ നിന്നാണോ നമ്മൾ ബ്രാഞ്ചായി പോയത് അവിടെ എത്തും. അതല്ല അവിടെ നമ്മൾ ക്യൂ ഒരിക്കലും യൂസ് ചെയ്യാൻ പറ്റില്ല. ക്യൂ യൂസ് ചെയ്തത് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ടാണ്. ആരാണ് ഫസ്റ്റ് കയറിയത്? അവരെയാണ് ഫസ്റ്റ് ഔട്ടാക്കുക. അപ്പോൾ നമുക്ക് ഇവിടെയുള്ള ലാസ്റ്റുള്ള അഡ്രസ്സാണ് കിട്ടുക. അങ്ങനെ ആകുമ്പോൾ നമ്മൾ വേറെ എവിടെയെങ്കിലും എത്തുക ബാക്ക് ട്രാക്കിങ്ങിന്, അതിന് വേണ്ടി നമ്മൾ അതിന് മുമ്പ് എന്തെങ്കിലും യൂസ് ചെയ്തൊരു അഡ്രസ്സ് ഉണ്ടെങ്കിൽ ഒരു പക്ഷേ അവിടെ എത്തും. അത് വലിയൊരു ഫെയിലിയറായി മാറും. സോ ബാക്ക് ട്രാക്കിംഗ് പ്രൊസീജിയറാണ് സ്റ്റാക്കിൻ്റെ ഒരു ഭയങ്കര അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ അപ്ലിക്കേഷനായിട്ട് വരുന്നത്. ബാക്ക് ട്രാക്കിംഗ് എന്താ മനസ്സിലായില്ലേ? എന്നുവെച്ചാൽ നമുക്ക് ഇത്തരം കേസസിൽ അഡ്രസ്സ് അല്ലെങ്കിൽ ഡാറ്റ സ്റ്റേറ്റ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഈ സ്റ്റാക്ക് യൂസ് ചെയ്യാൻ കഴിയും. അപ്പോൾ അതിനൊക്കെ യൂസ് ചെയ്യുന്ന ചില അൽഗോരിതംസ് പറയുന്നത് നൈറ്റ് ടൂർ പ്രോബ്ലം, എൻ ക്യു എൻ പ്രോബ്ലംസ്, ഇതൊക്കെ ഓരോ ടൈപ്പ് അൽഗോരിതംസാണ്. ഒരുപാട് അൽഗോരിതംസ് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് നമ്മുടെ ഓരോ മൊഡ്യൂൾസിലും ഒക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ബാക്ക് ട്രാക്കിംഗ് പ്രൊസീജിയർ പറഞ്ഞു, അതേപോലെ ഇൻഫിക്സ് പോസ്റ്റ് ഫിക്സ്, അത് പിന്നെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഓപ്പറേറ്റർ ഇങ്ങനെ ഫസ്റ്റ് കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ വാല്യൂസ് അങ്ങനെയൊക്കെ ചെയ്യുന്ന ഇഷ്യൂസ് കാര്യങ്ങൾ. അപ്പോൾ അവിടെയും നമ്മുടെ സ്റ്റാക്ക് യൂസ് ചെയ്യാൻ പോസിബിൾ ആണ്. അതേപോലെ ഇവിടെ ബാക്ക് ട്രാക്കിങ്ങിലും നമ്മൾ സ്റ്റാക്കിൻ്റെ അപ്ലിക്കേഷനാണ് പോസിബിലിറ്റീസ് ഉള്ളത്. പിന്നെ ഉള്ളത് വേറൊരു സ്റ്റാക്കിൻ്റെ അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ കോൾ. ഫംഗ്ഷൻ കോൾ നിങ്ങൾ സി പ്രോഗ്രാമിലൊക്കെ പഠിച്ചിട്ടുണ്ടോ? ഫംഗ്ഷൻസ് യൂസ് ചെയ്തിട്ടൊക്കെ നമ്മൾ ഒരുപാട് പ്രോഗ്രാംസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഫംഗ്ഷൻ കോളിൻ്റെ കേസ് വരുമ്പോൾ നമ്മൾ ഇങ്ങനെ പ്രോഗ്രാം ചെയ്ത് ഇങ്ങനെ വരികയാണ്. അപ്പോൾ ഒരു പെട്ടെന്നൊരിടത്ത് നമുക്കൊരു ഫംഗ്ഷൻ കോൾ ചെയ്യേണ്ടി വന്നു. ഫംഗ്ഷൻ കോൾ ചെയ്തിട്ട് നമ്മൾ ആ ഫംഗ്ഷനൊക്കെ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും എവിടെ നിന്നാണ് നമ്മൾ കോൾ ചെയ്തത് അത് കഴിഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ എക്സിക്യൂട്ട് ചെയ്യണ്ടേ. അപ്പോൾ വീണ്ടും റിട്ടേൺ ചെയ്തിട്ട് അവിടെ എത്തിയിട്ട് നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ എക്സിക്യൂട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, എവിടെ നിന്നാണ് ഫംഗ്ഷൻ കോൾ ചെയ്തത് അതിൻ്റെ അവിടെയുള്ള ആ ഒരു അഡ്രസ്സ് അല്ലെങ്കിൽ ആ സ്റ്റേറ്റ്മെൻറ്റിനെ എടുത്തിട്ട് നമ്മൾ സ്റ്റാക്കിൽ സ്റ്റോർ ചെയ്താൽ നമ്മളുടെ ഫംഗ്ഷന് കോൾ ചെയ്തു എന്നിട്ട് ഫംഗ്ഷൻസൊക്കെ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ സ്റ്റാക്കിന്ന് ലാസ്റ്റുള്ളതിൽ നമുക്ക് കിട്ടാം. അപ്പോൾ ലാസ്റ്റുള്ള അഡ്രസ്സ് കീപ്പ് ചെയ്തിട്ട് നമുക്ക് എവിടെ നിന്നാണോ നമുക്ക് കണ്ടിന്യൂ ചെയ്യേണ്ടത് അത് റെസ്യൂം ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ വീട് റീസ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. അതിനേക്കാൾ ഇഷ്യൂസാണ് എന്ന് വെച്ചാൽ നമുക്ക് സ്പേസ് കോംപ്ലക്സിറ്റി ടൈം കോംപ്ലക്സിറ്റി ഒക്കെ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കറിയാം നമ്മളിപ്പോൾ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും ഇൻപുട്ട് എടുത്താൽ അപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് ഇടണം. അതാണ് ഒരു യൂസറെ സംബന്ധിച്ചോളം സിസ്റ്റം. പക്ഷേ സിസ്റ്റത്തെ സംബന്ധിച്ച് അത് ഒരുപാട് വർക്ക് ഹാർഡ് ചെയ്യുന്നുണ്ട്, ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്.
കാരണം ഓരോന്ന് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനത്തെ ഓരോ ടെക്നിക്സ് മെത്തേഡ്സൊക്കെ അത് ഓരോ മൈന്യൂട്ട് കാര്യങ്ങളിൽ ഓരോ മൈക്രോ ഓപ്പറേഷൻസിൽ ഇത്തരം ഇഷ്യൂസ് ഒക്കെ അത് സോൾവ് ചെയ്താണ് ഓരോന്ന് പെർഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫംഗ്ഷൻ കോൾ ചെയ്തു, ഫംഗ്ഷൻസൊക്കെ എക്സിക്യൂട്ട് ചെയ്യുന്ന വീണ്ടും നമുക്ക് റെസ്യൂം ചെയ്യണമെങ്കിൽ നമ്മൾ ഈ സ്റ്റാക്കിൽ നിന്ന് ഈ അഡ്രസ്സ് എടുക്കുന്നു, അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുന്നു, എന്നിട്ട് നെക്സ്റ്റ് വീണ്ടും ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നു. അതല്ല, നമ്മൾ ക്യൂ ആണ് അവിടെ യൂസ് ചെയ്യുന്നത്, എന്താ സംഭവിക്കുക, ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ആണ്. നമ്മൾ അതിന് മുമ്പ് എപ്പോഴും എടുത്ത് വെച്ച് സ്റ്റേറ്റ്മെൻറ്റ് വെച്ചിട്ട് പിന്നെ റണ് ചെയ്യും, അപ്പോൾ ആകെ ഫെയിലിയറായി മാറും. ഓക്കെ, അപ്പോൾ സ്റ്റാക്കിൻ്റെ ഒരുപാട് ആപ്ലിക്കേഷൻപ്പെട്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള ആപ്ലിക്കേഷനാണ് നമ്മളിപ്പോൾ പറഞ്ഞത് ഫംഗ്ഷൻ കോളിൻ്റെ കേസിൽ വരുമ്പോൾ. ഓക്കെ, അപ്പോൾ എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മൾ വീണ്ടും പ്രോഗ്രാം കൗണ്ടർ റെസ്യൂമി ടാസ്കിലേക്ക് പോകുന്നതാണ്. അങ്ങനെ നമ്മുടെ പ്രോഗ്രാമിംഗ് വീണ്ടും കണ്ടിന്യൂ ചെയ്യും. അത്രയാണ് നമ്മുടെ സ്റ്റാക്കിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ നമ്മളുടെ ക്യൂ, ആപ്ലിക്കേഷൻ ഓഫ് ക്യൂ ഡാറ്റ സ്ട്രക്ചർ. എന്താണ് ക്യൂ? ക്യൂ എന്നുള്ള പേര് കേട്ടാൽ തന്നെ നമുക്കറിയാം. നമ്മളിപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ പോയി ക്യൂ നിൽക്കുകയാണ്, എന്താ അവിടെ നടക്കുന്നത്? വേണ്ട, ഇപ്പോൾ എവിടെ പോയി ക്യൂ നിൽക്കില്ല, ഇപ്പോൾ ഐടിമിൻ്റെ മുന്നിൽ വരെ ക്യൂ ആണ്. എന്താ നടക്കുന്നത്? ഫസ്റ്റ് ആരാ വന്നത്? അവരാണ് ഫസ്റ്റ് കയറിയിട്ട് അവരുടെ പ്രോസസ്സിങ് കഴിഞ്ഞ് പോകുന്നത്. അതേപോലെ തന്നെ ക്യൂവിൽ നമ്മൾ റിയൽ വേൾഡായിട്ട് കമ്പനി, നിങ്ങൾ ഓരോന്ന് പഠിക്കുമ്പോഴും കൺഫ്യൂഷൻ ഉള്ള എല്ലാ കുട്ടികളുടെയും കാര്യമില്ല. അപ്പോൾ നിങ്ങൾ തന്നെ പല ടൈപ്പ് കുട്ടികളും, ചിലർക്ക് പെട്ടെന്ന് ആക്സ് ചെയ്യാൻ കഴിയും, ചിലർക്ക് പെട്ടെന്ന് ആക്സ് ചെയ്യാൻ കഴിയും, വീക്കായിട്ടുള്ളവരുണ്ടോ എനിക്കറിയില്ല, അറിയില്ല. അങ്ങനെ നമ്മളിപ്പോൾ കുറേ ടെസ്റ്റൊക്കെ നടത്തിയപ്പോൾ, നമ്മൾ ഓൺലൈൻ ടെസ്റ്റൊക്കെ നടത്തുന്നത് ഇപ്പോൾ എല്ലാവർക്കും ഫുൾ തന്നെ ആയിരിക്കും. ഞാനിപ്പോൾ കഴിഞ്ഞൊരു എക്സാം നടത്തിയിലൊക്കെ ഒരു വട്ടം എഴുതിയ ആൻസർ പിന്നെ എഡിറ്റ് ചെയ്ത് ചെയ്തവർ വരെയുണ്ട്. അപ്പോൾ അത്രങ്ങൾക്ക് ഒരുപാട് പോസിബിലിറ്റീസ് ഉള്ളതുകൊണ്ട് ഒരിക്കലും നമുക്കൊരു വീക്കായിട്ടുള്ള ആളെയും അല്ല ആക്സസ് ഉള്ള ആളെയും നമുക്ക് ഒരിക്കലും ഫൈൻഡ് ഔട്ട് ചെയ്യാൻ കഴിയില്ല. അത്ര ഇഷ്യൂസ് ഓൺലൈൻ ടെസ്റ്റിലൂടെ നമുക്ക് പ്രത്യേകിച്ച് ഇങ്ങനത്തെയൊക്കെ ഒരു ടെസ്റ്റ് ചെയ്യുമ്പോൾ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫിസിക്കലായിട്ട് ടെസ്റ്റ് നടത്താൻ തന്നെ വേണം. അത്രയും ടൈമിൽ നമുക്ക് നമ്മൾ കൺമുന്നിൽ നിങ്ങൾ എക്സാം എഴുതിയിട്ട് നമുക്കറിയാൻ കഴിയുള്ളൂ വീക്കായിട്ട്. കാരണം വീക്കായ ആൾക്കാരെ കാണുന്ന നമ്മൾ അവരെ കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ അവരെ അവർ മോശമാണ് അവരെ ഒഴിവാക്കാനല്ല, അവർക്ക് ആ ലെവലിൽ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വീക്കായ ആൾക്കാരും ടാലൻ്റായ ആൾക്കാരെയൊക്കെ നമ്മളൊന്ന് കമ്പയർ ചെയ്യല്ല അവർ ഗെറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇപ്പം ഞാൻ ഇപ്പോൾ ക്യൂവിനെ കുറിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ സ്റ്റാഗിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് റിയൽ വേൾഡായിട്ട് നിങ്ങൾക്ക് കമ്പയർ ചെയ്യാൻ കഴിയുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ വീക്കായ ആൾക്കാരുടെ കാര്യം പറയുന്നത് കമ്പയർ ചെയ്ത് പഠിക്കുക. ഇപ്പോൾ നമ്മൾ ഈ കോച്ചിങ്ങിന് പോകുമ്പോയിട്ടില്ലേ, ഓരോ കാര്യങ്ങൾ അവർ ഓരോ അല്ലെ ബി എസ് സി കോച്ചിങ്ങിന് വരെ ഓരോ കാര്യങ്ങൾ ഓരോ മെത്തേഡ്സ് ടെക്നിക്സ് യൂസ് ചെയ്തിട്ടാണ് അവർ പഠിക്കുന്നത്, ചെറിയ കാര്യമാണെങ്കിൽ പോലും. കാരണം ലാസ്റ്റ് നമ്മൾ ഒന്നായിട്ട് പഠിക്കുമ്പോൾ, എല്ലാം കൂടെ പഠിക്കുമ്പോൾ കൺഫ്യൂഷൻ വരാതിരിക്കാനാണത്. ഓരോ ചെറിയ കാര്യങ്ങൾ പഠിക്കുമ്പോൾ നമുക്കറിയാം ഇന്നതാണ് ഇന്നതാണ്. ഈവൻ മീ ആറ് വയസ്സായാലും നമുക്കറിയാം, പക്ഷേ എല്ലാം കൂടെ ആകുമ്പോൾ അവന് ആകെ മൊത്തത്തിലൊരു കഷ്ടപ്പാടാവും. അപ്പോൾ നമ്മളിപ്പോൾ ക്യൂ ആണെങ്കിലും സ്റ്റാക്ക് ആണെങ്കിലൊക്കെ നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇപ്പോൾ നമ്മളിപ്പോൾ ഫംഗ്ഷൻ കോൾ എന്നൊക്കെ എക്സാമ്പിൾ കഴിഞ്ഞാൽ അതും കൺഫ്യൂസ്ഡ് ആയിട്ട് വരികയാണെങ്കിൽ എന്തെങ്കിലും സിമ്പിൾ ആയിട്ടുള്ളൊരു എക്സാമ്പിൾ വെച്ചിട്ട് ഇപ്പോൾ മാത്സിൽ പുതിയ ആൾക്കാർക്ക് ഇപ്പോൾ ഇൻഫിക്സും പോസ്റ്റ് ഫിക്സൊക്കെ വെച്ചിട്ട് കമ്പയർ ചെയ്യാം, അല്ലെങ്കിൽ ഫംഗ്ഷൻ കോള് ബാക്ക് ട്രാക്കിംഗ് ഒക്കെ വെരി ഇൻട്രസ്റ്റിംഗ് അൽഗോരിതംസൊക്കെ വെച്ചിട്ടൊക്കെ നമുക്ക് വേണമെങ്കിൽ നിങ്ങൾ കമ്പയർ ചെയ്യാം. അതല്ലെങ്കിൽ റിയൽ വേൾഡിൽ നടക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ വെച്ചിട്ടൊക്കെ നിങ്ങൾ കമ്പയർ ചെയ്തെങ്കിലും പഠിക്കുക. ഇത് വീക്കായ ആൾക്കാർ, ടാലൻ്റ് ആയ ആൾക്കാർക്ക് പിന്നെ ഒറ്റ റീഡിങ്ങിലൊക്കെ ചിലപ്പോൾ എല്ലാം റെയിലെത്തി ജ്യൂസ് ആകുന്നവരുണ്ടാവും. എനിവേ, എല്ലാം റെഡിയാവും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ക്യൂ നോക്കുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ റിയൽ വേൾഡ് കൺസെപ്റ്റ് വെച്ച് കമ്പയർ ചെയ്ത് പഠിക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻട്രസ്റ്റ് ആണ്, എല്ലാം നിങ്ങളുടെ ഒരു ഇൻട്രസ്റ്റ് എന്താണോ ആ ബേസിൽ നിങ്ങൾ പഠിക്കുക. ഓക്കെ, എല്ലാ ഹെൽപ്പായിട്ട് ഞങ്ങൾ കൂടെ ഉണ്ടാവും. സോ നമ്മൾ ക്യൂക്ക് വരുമ്പോൾ നമ്മൾ പറഞ്ഞു ഇപ്പോൾ ഒ പി ഇല്ല അല്ലെങ്കിൽ വേണ്ട, ഐ ടി എമ്മിൻ്റെ ഒക്കെ മുന്നിലുള്ള ക്യൂ നമുക്കറിയാം ആരാണ് ഫസ്റ്റ് വന്ന്, അവരാണ് ഫസ്റ്റ് കാര്യം പ്രോസസ്സിങ് നടത്തി പോവുക. അല്ല അവിടെ സ്റ്റാക്കിംഗ് ആണ് നമ്മൾ കൊണ്ടുവരുന്നെങ്കിൽ എന്തായിരിക്കും? അന്ന് തന്നെ അടി നടക്കൂലേ. ലാസ്റ്റ് വന്നാൽ ഫസ്റ്റ് പ്രോസസ്സിങ് നടത്തി പോയാൽ എന്താ ഉണ്ടാവുക? അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ചേഞ്ച് വെച്ചാൽ അടി ഉണ്ടാവും. സ്റ്റാക്ക് ആണെങ്കിൽ ക്യൂ ആണെങ്കിൽ നല്ല ഡീസൻ്റ് ആയിരിക്കും. നിങ്ങൾ ആ ഒരു ലെവലിൽ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഈ വീക്കായി നിങ്ങൾ പലരും കരുതി എന്തേ മിസ് ഇങ്ങനെയൊക്കെ എക്സാമ്പിൾ വേണ്ട ഒരു ആവശ്യമില്ലല്ലോ. ബട്ട് അഗെയിൻ ഐ എം ടോക്കിംഗ് ദാറ്റ് വീക്കായിട്ടുള്ളവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ സ്റ്റാക്ക് ആണെങ്കിൽ എങ്ങനെയാണ്? ലാസ്റ്റ് വന്നാൽ ഫസ്റ്റ് പ്രോസസ് നടത്തി ആ അടി നടക്കും. ക്യൂ ആണെങ്കിൽ അങ്ങനെയല്ല, ഫസ്റ്റ് വന്നാൽ മാന്യമായിട്ട് പോയിട്ട് അവരുടെ പ്രോസസ്സിങ് കഴിഞ്ഞ് പോകും, നെക്സ്റ്റ് വന്നാൽ അവരുടെ ടേൺ വരുന്നവർ വെയിറ്റ് ചെയ്യും, എന്നിട്ട് അവർ ടേൺ ടേൺ ചെയ്ത് പോകും. ഓക്കെ, അപ്പോൾ ക്യൂവിൽ നമ്മൾ പറയാൻ പോകുന്നത് എന്താണ്? ഫസ്റ്റ് കം ഫസ്റ്റ് ഔട്ടാണ്. ഫിഫോ ആ മെത്തേഡ്സാണ് നമ്മളവിടെ യൂസ് ചെയ്യുന്നത്. നമ്മളുടെ സ്റ്റാക്കിൽ ലിഫോ ആയിരുന്നു, ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ടാണ്. പക്ഷേ നമ്മളുടെ ക്യൂവിൻ്റെ കേസ് വരുമ്പോൾ ഫിഫോ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ വൺ ആഫ്റ്റർ അനദറായി വന്ന ആളുകൾ ഇങ്ങനെ അവരുടെ ടേൺ വരുന്നവരെ അവർ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും, കാരണം എന്നാലും അവർക്ക് അവരുടെ ടേൺ യൂസ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ അതാണ് ക്യൂ. ഇനി ആപ്ലിക്കേഷൻസ് ഒക്കെ നോക്കുമ്പോൾ ഫസ്റ്റ് ഇപ്പോൾ സിംഗിൾ ഷെയർഡ് റിസോഴ്സസ് എന്നൊക്കെ പറയുമ്പോൾ നമ്മളുടെ പ്രിൻ്റർ, സി പി യു, ടാസ്ക് ഷെഡ്യൂളിംഗ്, ഇത്തരം കേസൊക്കെ വരുമ്പോൾ ആദ്യം റിക്വസ്റ്റ് വരും. ഇപ്പോൾ പ്രിൻ്റ് ചെയ്യുകയാണെങ്കിൽ ഓരോന്ന് റിക്വസ്റ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മളെ കേസല്ല, നമുക്ക് കാണുമ്പോൾ എന്തെയ്യാ പ്രിൻ്റ് ചെയ്യാൻ കുറേ കൊടുത്തു, അത്രേ നമ്മൾ കാണുന്നുള്ളൂ. പക്ഷേ ഈ പ്രിൻ്റിനെ സമയത്തുള്ള അതൊക്കെ ഒരു റിക്വസ്റ്റ് ആയിട്ടാണ് അതൊക്കെ വരുന്നത്. ഒരു മെഷീനെ സമയത്തുള്ള റിക്വസ്റ്റ് വരുമ്പോഴാണ് അത് അക്സെപ്റ്റ് ചെയ്ത് പ്രോസസ്സ് ചെയ്യുന്നത്.
എന്നുവെച്ചാൽ അതൊരു ഇൻപുട്ടായിട്ടാണ് അത് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ പ്രിൻ്റർക്ക് ഇപ്പോൾ കുറേ നമ്മളിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പ്രിൻ്റ് ചെയ്യാൻ കൊടുത്തു. അപ്പോൾ എന്താ നടക്കുന്നത്, ഫിഫോ ആണ് അവിടെ നടക്കുന്നത്. ഫസ്റ്റ് ഏതാണ് കൊടുത്തത് അത് ഫസ്റ്റ് ഗെറ്റ് ഔട്ട് ആവും, പിന്നെ നെക്സ്റ്റ് ഏത് കൊടുക്കുന്നത് അത് ഗെറ്റ് നമുക്ക് കിട്ടും. പിന്നെ അങ്ങനെ ഓരോന്ന് ഓരോന്നാണ് അങ്ങനെ ചെയ്യുന്നത്. അതേപോലെ CPU ടാസ്ക് ഷെഡ്യൂളിംഗ്. ഈ CPU ടാസ്ക് ഷെഡ്യൂളിംഗ് എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ എഫിഷ്യൻറ്റ് യൂസ്, CPUൻ്റെ എഫിഷ്യൻറ്റ് മാക്സിമം എഫിഷ്യൻ്റായിട്ട് CPUൻ്റെ ഓരോ പ്രോസസ്സിങ്ങും യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ടാസ്ക് ഷെഡ്യൂളിംഗ്. അതേപോലെ ഡൈനാമിക് മെമ്മറി അലോക്കേഷനൊക്കെ പറഞ്ഞില്ല, അങ്ങനെ ഒരുപാട് ടെക്നിക്സ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരം ടെക്നിക്കൊക്കെ യൂസ് ചെയ്യുന്നത് നമ്മൾ ഇത്തരം ക്യൂ മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ്. കാരണം ഇപ്പോൾ നമുക്ക് CPU നമ്മൾ ഒരുപാട് വർക്ക് കൊടുത്തു, നമ്മൾ നല്ലറ്റ ടൈമിൽ ഒരുപാട് പേര് CPUന് വർക്ക് കൊടുത്താൽ നമുക്കതൊക്കെ അറ്റ ടൈമിൽ ഗെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതാ എല്ലാം ഒപ്പാണ് നടക്കുന്നത്. പക്ഷേ ആക്ച്വലി മൈക്രോ സെക്കൻഡ്സ് നാനോ സെക്കൻഡ്സിൽ അതൊക്കെ വൺ ആഫ്റ്റർ അണ്ടർ ആയിട്ട് തന്നെയാണ് നടക്കുന്നത്. ഓരോന്നിനും ഓരോ ടൈം ഇൻ്റർവൽ കൊടുത്തിട്ട് അതിങ്ങനെ പ്രോസസ്സ് ചെയ്യുകയാണ്. എന്നിട്ട് ക്യൂ ആക്കി നിർത്തിയിട്ട് നെക്സ്റ്റ് വീണ്ടും പ്രോസസ്സ് ചെയ്യുക, അങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടാണ് ഓരോ കാര്യങ്ങളും കൺസെപ്റ്റുകളും നമുക്ക് ഗെറ്റ് ചെയ്യാൻ കഴിയുന്നത്. ഓക്കെ, അപ്പോൾ CPU ടാസ്ക് ഷെഡ്യൂളിങ്ങിലും നമ്മൾ ഈ ക്യൂ മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് ടാസ്ക്കൊക്കെ ഷെഡ്യൂൾ ചെയ്തിട്ട് ക്യൂ ആക്കി വെച്ചിട്ട് വൺ ആഫ്റ്റർ ആണ് അതായത് ഫസ്റ്റ് ഔട്ട്, അങ്ങനെ ആ ഒരു പ്രോസസ്സിൽ റിപ്പീറ്റ് ചെയ്യും. വീണ്ടും ആ ടാസ്കിൻ്റെ ബാക്കി കിടക്കുന്ന അത് വീണ്ടും നെക്സ്റ്റ് ക്യൂവിൽ വരും. അങ്ങനെയാണ് CPUയിൽ ഓരോ കാര്യങ്ങളും ഷെഡ്യൂൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരം കേസിനൊക്കെ നമ്മൾ ക്യൂ ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ റിയൽ ലൈഫിൽ നമ്മൾ പറഞ്ഞ പോലെ കോൾ സെൻറ്ററിൽ ഫോൺ സിസ്റ്റത്തിനൊക്കെ യൂസ് ചെയ്യുന്നത് വെയിറ്റ് ചെയ്ത് ഹോൾഡ് ചെയ്ത് വെക്കാം. ഇപ്പോഴത്തെ സിസ്റ്റം അല്ല, പണ്ടൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ എനിക്കറിയില്ല. അപ്പോൾ ഈ സ്റ്റീം ഇതൊക്കെ ഇപ്പോൾ എല്ലായിടത്തും എവിടെയെങ്കിലൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത്രയും നമ്മുടെ ഫോണിനൊക്കെ അത്രയും കോസ്റ്റ് കുറഞ്ഞുകൊണ്ടൊക്കെ ആർക്കും യൂസ് ചെയ്യാവുന്ന ഒന്നായി മാറി അതൊക്കെ. അപ്പോൾ ഈ കോൾ സെൻറ്ററിലൊക്കെ യൂസ് ചെയ്യുന്ന ഇത്ര സിസ്റ്റംസാണ് നമുക്ക് ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് വൺ ആഫ്റ്റർ അനദറായിട്ടാണ് ക്യൂ ആണ് യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ. ദെൻ ഇൻ്റർപ്സ്. ഇപ്പോൾ സിസ്റ്റത്തിലൊക്കെ ഇൻ്റർപ്സ് ഒക്കെ വരുമ്പോൾ ഇൻ്റർപ്സ് നമ്മൾ എക്സെപ്ഷൻസ് ഒക്കെ പോലെ വരുന്നില്ലേ, അങ്ങനെയൊക്കെ ആകുമ്പോൾ അതും വൺ ആഫ്റ്റർ അനദർ ആയിട്ടാണ് വരുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ ലാസ്റ്റ് വന്ന് ഇൻ്റർപ്റ്റ് ഫസ്റ്റ് ഷോ ചെയ്തിട്ട് കാര്യമില്ലല്ലോ. ഫസ്റ്റ് വന്ന് ഇൻ്റർപ്റ്റ് ആണോ അത് ഫസ്റ്റ് ഷോ. അപ്പോൾ ഒരുപാട് ഇൻ്റർപ്സ് ഒപ്പം വരുമ്പോൾ ഫസ്റ്റ് ഏതാ കാണുന്നത് അത് ഫസ്റ്റ്, ദെൻ നെക്സ്റ്റ്, ദെൻ നെക്സ്റ്റ് ആ ഓർഡറിലേക്ക്. അപ്പോൾ നമുക്ക് സോൾവ് ചെയ്യുമ്പോഴും ഫസ്റ്റ് വന്ന് എന്താണോ അത് ഫസ്റ്റ് നമ്മൾ സോൾവ് ചെയ്യും, പിന്നെ വന്ന് നെക്സ്റ്റ് സോൾവ് ചെയ്യും. അങ്ങനെ ആ ഓർഡറിലാണ് നമ്മൾ സോൾവ് ചെയ്യുക. എന്ന് വെച്ചാൽ ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ്ഡ്, ഫസ്റ്റ് ഏതാണോ വന്നത് അതാണ് ഫസ്റ്റ് നമ്മൾ പ്രോസസ്സ് ചെയ്യുന്നത്. അപ്പോൾ അത്രയൊക്കെയാണ് നമ്മുടെ ക്യൂടെ നമ്മളുടെ ആപ്ലിക്കേഷൻസ്. അപ്പോൾ നെക്സ്റ്റ് ഡേയിൽ നമുക്കിനി DQ ഒക്കെ നമുക്ക് ഒരുപാട് ഇനിയും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. നെക്സ്റ്റ് ഡേയിൽ നമുക്കതൊക്കെ നോക്കാം. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ ഒന്ന് നന്നായിട്ട് പറഞ്ഞിട്ട് നിങ്ങൾ ആ കൺഫ്യൂസർ ആക്കേണ്ടതെന്ന് കരുതിയിട്ടാണ്. ആപ്ലിക്കേഷൻസ് ഓഫ് ഡാറ്റ സ്ട്രക്ചറൊക്കെ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. SQL ടൈപ്പ് ഒക്കെ ആയിട്ട് വരാൻ സാധ്യതയുണ്ട്, പോസിബിലിറ്റീസാണ് ഞാൻ പറയുന്നത്. അല്ലാതെ അപ്പോൾ എനിക്കൊരു ഉറപ്പ് തരാൻ അറിയില്ല. നമുക്ക് ഏതായാലും നോക്കാം, നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ ഡിസ്കസ് ചെയ്യണം. അത് നമുക്ക് ചാപ്റ്റേഴ്സൊക്കെ ഒന്ന് ഇങ്ങനെ കുറച്ച് മാനേജ് ചെയ്തെത്തട്ടെ, എന്നിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കസ് ചെയ്യാം. എനിക്ക് തോന്നുന്നു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കസ് ചെയ്താൽ തന്നെ അത്യാവശ്യം മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയാറുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ലെവലൊന്നുകൂടെ നമുക്ക് ചെക്ക് ചെയ്യണം, കാരണം അപ്പോൾ നമുക്ക് കുറച്ച് ഗ്യാപ്പ് വന്നില്ലേ. ഇനിവേ ഇന്നിപ്പോൾ അടുത്ത ക്ലാസ്സൊക്കെ നോട്ട്സ് ഫിനിഷ് ചെയ്യാം. ഞാൻ PPT നോട്ട് നമ്മുടെ ക്ലാസ് റൂമിൽ പോസ്റ്റ് ചെയ്യാം, അത് ആക്സസ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ പഠിക്കുക, നമുക്ക് വീക്ക്ലി ടെസ്റ്റ് വരാനുണ്ട്, കൺഫ്യൂഷൻ ആവാതെ പഠിക്കുക. പിന്നെ ഓൺലൈൻ ടെസ്റ്റാണല്ലോ, കോപ്പി പേസ്റ്റ് അടിക്കുക അല്ലെങ്കിൽ ആ ബുക്ക് മുന്നിൽ വെച്ചൊക്കെ എഴുതാമെന്നൊക്കെ കരുതുന്നവരുണ്ടാവും. അതൊക്കെ ഓരോരുത്തരുടെ സ്റ്റാൻഡേർഡല്ലേ, നമുക്കിപ്പോൾ അതിനൊന്നും ഇപ്പോൾ തൽക്കാലൊന്നും ചെയ്യാൻ പറ്റില്ല. ക്ലാസ് റൂമിൽ നമ്മളുടെ ഫിസിക്കൽ ക്ലാസ് റൂമിലൊക്കെ ഇരുന്ന് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ സൊല്യൂഷൻ കാണാൻ പറ്റുള്ളൂ. ഇനിവേ നല്ല കുട്ടികളായി പഠിക്കുക, നല്ല അത് ഫോളോ ചെയ്യുക. കാരണം നമുക്കിനി പെട്ടെന്നായിരിക്കും കോളേജ് തുറക്കുക, പെട്ടെന്നായിരിക്കും എക്സാം വരെ എല്ലാം കൂടെ പെട്ടെന്നായിരിക്കും. കാരണം പ്രീവിയസ് എക്സാംസ് തന്നെ ഒരുപാട് ടീംസിൻ്റെ കഴിയാനൊക്കെ ഉള്ളതല്ലേ, നിങ്ങൾ തന്നെ കഴിയാണ്ട് തോന്നുന്നുണ്ടല്ലേ. ഇനിവേ അപ്പോൾ എല്ലാം കൂടെ ഭാരമായിട്ട് വരും. അപ്പോൾ നമ്മൾ ഇപ്പോഴേ ആ ലെവലിൽ പോയി കൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് അപ്പോൾ റിപ്പീറ്റ് ചെയ്ത് പഠിക്കുമ്പോഴൊക്കെ ഈസി ആയിരിക്കും. സോ ഓക്കെ, നമുക്ക് ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിലെടുക്കാം. സോ ഫിനിഷ് യുവർ നോട്ട്സ് ആൻഡ് ദെൻ സ്റ്റാർട്ട് റിവിഷൻ. ഓക്കെ, താങ്ക് യു.